നമസ്കാരം കയ്പയശ്ശേരി കോവിന്ദരി ജാതകം ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളെ കുറിച്ചും നമുക്കറിയാം അല്ലെ രവി ചന്ദ്ര കൂജ ബുധ അങ്ങനെ ഒമ്പത് ഗ്രഹ നവഗ്രഹങ്ങളുണ്ട് നവഗ്രഹങ്ങളുടെ അനുസരിച്ചാണ് നമ്മുടെ ജാതക ഫലങ്ങൾ വന്നെ ഓരോ ദശയുടെ സ്വാധീനം അനുസരിച്ചാണ് നമ്മുടെ ജാതക ഫലങ്ങൾ വന്നെ അതുകൂടാതെ നമുക്ക് ഗ്രഹ ഓരോ ഗ്രഹങ്ങളും നമുക്ക് ഓരോ രാശിയുള്ള സഞ്ചരിക്കുമ്പോൾ ഓരോ ഫലമുണ്ട് അത് ചാരവശ ഉള്ളൊരു ഫലമുണ്ട് അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിലവിൽ ചിങ്ങക്കൂറുകാർ ചിങ്ങക്കൂറുകാർക്ക് മകം പൂരം പുത്രത്തിൻ്റെ ആയത്തെ ഭാഗം അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നിലവിലിപ്പോൾ കണ്ടകശനിയാണ് എല്ലാ നഷ്ട ആ ചിങ്ങക്കൂറിൽ ജനിച്ച എല്ലാവർക്കും കണ്ടകശനിയാണ് ഇപ്പം പക്ഷെ അവർക്ക് പല ദശകളിൽ സഞ്ചരിക്കുന്നവരുണ്ടാവും ഓരോ ദശകളിലായിരിക്കും അവരുടെ ജീവിതം പക്ഷേ കണ്ടകശനി അവർക്കെല്ലാവർക്കും ഒരുപോലെയാണ് അതാണ് ഈ ദശയും നമ്മൾ ഓരോ ചാരവശ ഫലവും രണ്ടും രണ്ടായിട്ട് വന്നു അപ്പോൾ എപ്പോഴാണെങ്കിൽ പോലും ഏത് ദശയാണെങ്കിലും ശുക്രദശയിലും കണ്ടകശനി വരും വ്യാഴദശയിലും കണ്ടകശനി വരും ശനിദശയിലും വരും ഏകദശനി വരും അതുപോലെ തന്നെ ഓരോ ഗ്രഹങ്ങളും നമുക്ക് അനുകൂലമായും പ്രതികൂലമായും സഞ്ചരിക്കാം അങ്ങനെയാണ് ഈ ആഴ്ചഫലവും മാസഫലമൊക്കെ വരണേ അപ്പോൾ അങ്ങനെ വരുമ്പം ശനിക്ക് ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ എന്താണ് എന്ന് ചോദിച്ചാൽ അത് നവഗ്രഹപ്രീതിയാണ് ഈ നവഗ്രഹ നവഗ്രഹപ്രീതി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഈ ഗ്രഹപ്പഴാദോഷങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ട് വരാം ഈ ഗ്രഹപഴാദോഷങ്ങളിൽ രക്ഷപ്പെടാൻ നവഗ്രഹത്തെ അപ്പോൾ നമ്മൾ പലരും നമ്മൾ ശനിദശ ഉള്ളൊരു അയ്യപ്പൻ്റെ അപ്പലത്തിൽ പോവും ആയത്തശയുള്ള ഒരു ശിവനെ തൊഴാറുണ്ട് ഒരു സുബ്രഹ്മണ്യം ബദ്രകാളിയും അങ്ങനെ ആ ഒരു പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അതുപോലെ നവഗ്രഹ സ്തോത്രങ്ങൾ നവഗ്രഹങ്ങളുടെ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ജപിച്ചും പോവാറുണ്ട് അപ്പോൾ രാവിലെ നമ്മുടെ നിത്യപ്രാ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നിത്യപാരായണം എല്ലാ ദിവസവും നമ്മൾ ഇന്ന ഇന്ന നാമങ്ങളൊക്കെ എല്ലാവരും ജവിച്ചിട്ടൊക്കെ പുറത്തിറങ്ങുന്നവരാണ് കൂടുതൽ അവനവനെ അവനവൻ്റെ കുടുംബത്തെ അവനവൻ്റെ ജോലിയെ അവനവൻ്റെ സക്സസ്സിനെ അല്ലെങ്കിൽ അവനവൻ്റെ ജീവിതം രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ നിത്യപ്രാർത്ഥന രാവിലെ ചെയ്യാറുണ്ട് അവനോട് അവനവനോട് ഇഷ്ടമില്ലാത്തവരൊന്നും ചെയ്യാറില്ല അവനവൻ രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്ന നല്ല സ്ഥലത്തെത്തണം നല്ല രീതിയിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ രാവിലെ ഇല്ലാത്ത ആരുമില്ല ഞാൻ വിളക്ക് കൊത്തി കൊളുത്താണ്ട തിരുമേനി എന്ന് പറയുന്നവരാണ് അങ്ങനെ പറയുന്നത് നല്ല പ്രാർത്ഥന അല്ലെങ്കിൽ വിളക്ക് കൊളുത്തിട്ട് നമ്മുടെ തൂമ്പയുടെ സ്വഭാവം പോലെ എല്ലാം ഇങ്ങോട് എനിക്കത് തന്നെ ഇത് തന്നെ എന്ന് പ്രാർത്ഥിക്കണ നല്ല പ്രാർത്ഥന ഞാൻ പറഞ്ഞ ഏതെങ്കിലും കീർത്തനങ്ങളോ നാമജപാതികളോ എന്തെങ്കിലും ജപിക്കുന്നതാണ് പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥന ചെയ്യാത്ത വിശ്വാസികളൊക്കെ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ജീവിതത്തിനോട് ഇഷ്ടപ്പെട്ടു പരമ്പരയോട് കുടുംബത്തോട് രക്ഷപ്പെടണം ദുരിതങ്ങൾ ഉണ്ടാവരുത് അങ്ങനെ അപ്പം ഞാൻ ഈ നവഗ്രഹങ്ങളെ ഒൻപത് പേരെയെങ്കിൽ ഒരുമിച്ച് ഒരു പ്രാർത്ഥന ഒരു നാല് പേര് പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം അതൊരു മൂന്ന് തവണയോ ഏഴ് തവണയോ പതിനൊന്ന് തവണയോ ഒക്കെ ജപിക്കാമെങ്കിൽ പൊതുവേ ഉള്ള ആ നവഗ്രഹപ്രീതിക്ക് അവരെ ഒരു സ്മരണമെന്നുള്ളതാണ് ആ നവഗ്രഹങ്ങളെ സ്മരിക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും സ്മരണ ഒരു മൂന്ന് തവണ ആയാലും മതി സ്മരിക്കുമ്പോൾ ആ നവഗ്രഹങ്ങളുടെ ഒരു അനുഗ്രഹകല നമ്മളിലേക്ക് ലഭിക്കുക അത് ഏത് ദശയായാലും കുഴപ്പമില്ല ഏത് ശനിയായാലും കുഴപ്പമില്ല നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് നല്ലതാണ് ഒമ്പത് ഗ്രഹങ്ങളെ കൂടെ ഉൾപ്പെടുത്തി ഒരു വളരെ സിമ്പിളായ പ്രാർത്ഥന അപ്പോൾ അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ് രാവിലത്തെ ഒരു പ്രാർത്ഥനാ സംഗമ നിത്യ എന്ത് ഏത് കാലത്തായാലും നവഗ്രഹങ്ങളുടെ അനുഗ്രഹം ഇല്ലാതെ ഒരാൾക്ക് നടക്കാൻ പറ്റത്തില്ല ഗ്രഹങ്ങളെല്ലാം ഈശ്വരന്മാരായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ നാമജപാധികൾ പറയുന്നത് പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ജാ ഇപ്പൊ പറയാറില്ലേ അവന്റെ ജാതകഫലമാണ് അങ്ങനെ എത്തിയത് അല്ലെങ്കിൽ അവന്റെ ജാതകത്തിലെ യോഗമാണ് അങ്ങനെയൊക്കെ കേൾക്കാറില്ലേ ചിലപ്പോ നമ്മൾ എത്ര കുചേരനെ ജനിച്ചാലും ചിലപ്പോൾ മരിക്കുമ്പോൾ കുബേരനവും എത്ര കുബേരനായി ജനിച്ചാലും ചിലപ്പോ ഒന്നും ഇല്ലാത്തണം ഇതൊക്കെ ആ ജാതകഫല ജാതകഫലം നല്ലതാണെങ്കിൽ മാത്രമേ പ്രാർത്ഥനയുടെ സക്സസ് ആകാൻ പറ്റൂ ജാതകഫലം നല്ലതാണെങ്കിൽ പ്രാർത്ഥനയും വേണം സക്സസ് ആവാൻ ജാതകഫലം പ്രാർത്ഥന പ്രാർത്ഥനയുണ്ടെങ്കിൽ രക്ഷപ്പെടില്ല ജാതകഫലം മോശമാണെങ്കിൽ കുറച്ച് കഷ്ടകാലത്തിൽ രക്ഷപ്പെടുത്തും പ്രാർത്ഥന ഉണ്ട് അതാണ് ശരിക്കും ജാത അപ്പം അത്യന്തുമായിട്ട് ജാതകത്തിനൊരു പ്രസക്തിയുണ്ട് ജാതകത്തിനൊരു ശക്തിയുണ്ട് ആ ഓരോ ഗ്രഹങ്ങളിൽ നിൽക്കുന്നതിന് ശക്തിയുണ്ട് അതുകൊണ്ടാണ് കാരണവന്മാരൊക്കെ നല്ല നാമം ജീവിക്കണം നല്ല സമയത്ത് കുട്ടികളുണ്ടാകുമെന്ന് പറയണം എന്തായാലും ഞാനിത് പറയാം നിങ്ങളിത് ഒന്ന് എഴുതി വെച്ച് ജപിക്കാമെങ്കിൽ വളരെ നല്ല ഇതൊക്കെ രണ്ടുരു മൂന്നുരു ഒക്കെ ജപിച്ചാൽ മതി നവഗ്രഹത്തിൻ്റെ സ്തോത്രങ്ങളല്ലേ എല്ലാ സ്ഥലത്തങ്ങളിലും ഇപ്പോൾ നമ്മളുടെ തമിഴ്നാടൊക്കെ പോലെ കേരളത്തിൽ നവഗ്രഹ നവഗ്രഹക്ഷേത്രങ്ങളൊക്കെ വളരെ കുറവാണ് അത്യപൂർവ്വമായിട്ട് ക്ഷേത്രങ്ങളില്ലാന്നല്ല ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അതൊക്കെ ബാക്കിയുള്ള ശിവന്റെ അമ്പലം പോലെ വിഷ്ണു അമ്പലം പോലെ ദേവി അമ്പലം പോലെ അങ്ങനെ നടാടെ കാണുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ജപിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ഇനി നവഗ്രഹ ക്ഷേത്രത്തിൽ പോയാലും നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം ഒന്ന് കേട്ടോളൂ സോമായ മംഗളായ ഗുരു ശുക്ര രാഹവേ നമ ച സോമായ മംഗളായ ബുധായ ഗുരുശുക്രനിഭ രാഹവേ സോമാംഗ് നമ ഇത് വളരെ സിമ്പിളല്ലേ ഒരു മൂന്ന് തവണയൊക്കെ നമുക്ക് ജപിക്കാൻ പറ്റുവാണെങ്കിൽ വളരെ കേമാണ് എന്ന് പറയുന്നത് വളരെ കേമാണ് വളരെ കേമാണ് അപ്പോൾ അത് ഗുണകരമാണ് എന്ന് തന്നെയാണ് പറയണേ അപ്പോൾ അതുകൊണ്ട് നവഗ്രഹങ്ങളുടെ അനുഗ്രഹത്തിനായി നവകളുടെ നമ്മുടെ ജാതക ദോഷങ്ങൾ മാറുന്നതിനായി നമ്മുടെ ജാതകത്തിലെ ദുരിതങ്ങൾ മാറുന്നതിനായി ഈ നവഗ്രഹ സംഗമത്തി ഒമ്പത് പേരെയും സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ അതിൻ്റേതായി നിൽക്കുന്ന ഗ്രഹപ്രാദോഷങ്ങൾ മാറുന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല നമസ്കാരം